നമസ്കാരം. പാനൂരിലെ ബോംബ് സ്ഫോടനവുമായി ബന്ധമില്ലെന്ന് ആവർത്തിക്കുമ്പോൾ CPM പ്രതിക്കൂട്ടിൽ തന്നെയാണ് എന്നാണ് അവിടുത്തെ നാട്ടുകാർ അടക്കം പറയുന്നത്. എല്ലാവരുടെയും CPM ബന്ധം തന്നെയാണ് ഇപ്പോൾ തിരിച്ചടിയായിരിക്കുന്നത്. ബോംബ് നിർമ്മിക്കുവാൻ നേതൃത്വം നൽകിയ ഷിജാലിനെയും അക്ഷയുമാണ് കണ്ടെത്താനുള്ളത് എന്ന് പോലീസ് പറയുകയും ചെയ്യുന്നു. ഷിജാലിനെ പിടികൂടിയാൽ ബോംബ് നിർമ്മിച്ചത് ആർക്കു വേണ്ടിയാണ് എന്നുള്ള കാര്യം വളരെ കൃത്യമാകും, വ്യക്തമാകും. ഇതാണ് പോലീസിൻ്റെ പ്രതീക്ഷ. ഇതിനിടെ സ്ഫോടനത്തിൽ പരിക്കേറ്റ് വിനീഷിൻ്റെ നില ഗുരുതരമായി തന്നെ തുടരുന്ന ഒരു സാഹചര്യവുമുണ്ട്. നിലവിൽ കേസിൽ അറസ്റ്റിൽ ആയവരുമായി ഇന്ന് പോലീസ് തെളിവെടുപ്പ് നടത്താനുള്ള സാധ്യതയും കാണുന്നുണ്ട്. സ്ഫോടനം നടന്നയിടത്ത് എത്തിച്ചാണ് തെളിവെടുപ്പ് നടത്തുക. CPM എന്ന് പറയപ്പെടുന്ന, അല്ലെങ്കിൽ CPM എന്ന് പറയപ്പെടുന്ന പാർട്ടിയുടെ പ്രവർത്തകരായിട്ടുള്ള അതുൽ അരുൺ, ഷിബിൻ ലാൽ എന്നിവരാണ് ഇപ്പോൾ അറസ്റ്റിലായിരിക്കുന്നത്. സായി ജനറാൾ കൂടി പോലീസ് കസ്റ്റഡിയിൽ ഉണ്ട് എന്നാണ് നമുക്കറിയാൻ കഴിയുന്നത്. എന്നാൽ പാനൂരിലെ ബോംബ് നിർമ്മാണം എന്ന് പറയപ്പെടുന്നത് ആ ബോംബ് നിർമ്മാണം പരാജയ ഭീതിയിലാണ് എന്ന് പ്രതിപക്ഷ നേതാവ് VD സതീശൻ പറയുന്നു. തിരഞ്ഞെടുപ്പ് കാലത്ത് കലാപം ഉണ്ടാക്കുവാനുള്ള ഒരു വലിയ ശ്രമം CPMന്റെ ഗൂഢാ നീക്കമായിട്ട് നടക്കുന്നുണ്ട് എന്നുള്ളതാണ്. പാർട്ടിക്ക് ബന്ധമില്ലെങ്കിൽ കൊല്ലപ്പെട്ടയാളുടെ വീട്ടിൽ നേതാക്കൾ പോയത് എന്തിനാണ്? അല്ലേ, തിരഞ്ഞെടുപ്പ് കഴിയുന്നതോടെ ബോംബ് നിർമ്മാണത്തിനിടെ കൊല്ലപ്പെട്ടയാൾ CPM രക്തസാക്ഷിയാകുമെന്നുള്ള കാര്യത്തിൽ സതീശന് പോലും സംശയമില്ല എന്നുള്ളതാണ്. പാനൂർ സ്ഫോടനം സജീവ ചർച്ചയാക്കാൻ തന്നെയാണ് UDFന്റെ തീരുമാനം. ഇതിൻ്റെ അടിസ്ഥാനത്തിൽ തന്നെയാണ് ഈ പ്രതിപക്ഷം ഇപ്പോൾ ഒരു കടന്നാക്രമണമൊക്കെ നടത്തുന്നത്. അതൊക്കെ നടത്തിക്കൊണ്ടിരിക്കട്ടെ, പക്ഷേ പാനൂരിൽ ബോംബ് നിർമ്മാണത്തിനിടെ കൊല്ലപ്പെട്ട ഷെറിൻ്റെ വീട്ടിലെത്തിയ CPM നേതാക്കൾ അനുശോചനം അറിയിക്കുന്ന ഒരു സാഹചര്യമുണ്ടായി. എന്തിനുവന്നു? പാനൂർ ഏരിയ കമ്മിറ്റി അംഗമായിട്ടുള്ള സുധീർ കുമാറും പൊയ്യൂർ ലോക്കറ്റ് കമ്മിറ്റി അംഗമായിട്ടുള്ള A അശോകൻ ഷെറിൻ്റെ വീട്ടിലെത്തിയ എന്തിനു വേണ്ടിയിട്ടാണ്? ഇനി കൂത്തുപറമ്പിലെ MLA KP മോഹനും ഈ സംസ്കാര ചടങ്ങുകളിലൊക്കെ പങ്കെടുക്കുന്ന സാഹചര്യമുണ്ടായി. ഷെറിൻ CPMകാരൻ അല്ലെങ്കിൽ എന്തിനു പങ്കെടുത്തു? ഷെറിനുമായിട്ടോ ബോംബ് നിർമ്മാണവുമായോ ബന്ധമില്ലെന്ന് CPM ആവർത്തിക്കുന്നതിനിടെയാണ് ഇത് നടക്കുന്നത്. പ്രമുഖ പ്രാദേശിക നേതാക്കളായിട്ടുള്ള നേതാക്കൾ ഷെറിൻ്റെ വീട്ടിലെത്തുന്നു. എന്തുകൊണ്ട് അവരെത്തുന്നു എന്നുള്ളതാണ്. രാഷ്ട്രീയ എതിരാളികളെ എന്തും ചെയ്യാൻ മടിക്കാത്ത മാഫിയാ സംഘമായി CPM മാറിക്കഴിഞ്ഞിരിക്കുന്നു. പരാജയ ഭീതിയിൽ തിരഞ്ഞെടുപ്പ് അട്ടിമറിക്കുക എന്ന ലക്ഷ്യത്തോടുകൂടി അണികൾക്ക് ബോംബ് നിർമ്മാണ പരിശീലനം നൽകുന്ന ഒരു പാർട്ടിയായി CPM രൂപം കൊള്ളുന്നു. CPMും തീവ്രവാദ സംഘടനകളും തമ്മിൽ എന്ത് വ്യത്യാസമുണ്ട് എന്ന് ചോദിക്കേണ്ടി വരുന്നു. പാനൂരിലെ ബോംബ് നിർമ്മാണവുമായി പാർട്ടിക്ക് യാതൊരു ബന്ധവുമില്ലെന്ന് MB ഗോവിന്ദൻ പറഞ്ഞതിന് പിന്നാലെയാണ് ഇപ്പോൾ CPM പ്രാദേശിക നേതാക്കൾ അടക്കം ഈ ബോംബ് നിർമ്മാണത്തിനിടെ കൊല്ലപ്പെട്ട ആളുടെ വീട്ടിലേക്ക് എത്തപ്പെടുന്നത്. TP ചന്ദ്രശേഖരൻ കൊലക്കേസിലും CPM ഇതേ സ്ഥിതി തന്നെയാണ്. ഇത് തന്നെയാണ് ആവർത്തിച്ചുകൊണ്ട് പറഞ്ഞുകൊണ്ടിരുന്നത്. CPMന് ബന്ധമില്ല, കൊലപാതകത്തിൽ ഒരു ബന്ധവുമില്ലാമെന്ന് പറയുമ്പോഴും മുഖ്യമന്ത്രിയും സംസ്ഥാന നേതാക്കളും കൊലയാളികൾക്ക് രക്ഷാകവചം ഒരുക്കിയിരിക്കുന്നു എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. ബോംബ് നിർമ്മിക്കുന്നു, ബോംബ് നിർമ്മിക്കുന്നതിനിടെ ഒരാൾ കൊല്ലപ്പെടുന്നു. ആ അത്തരത്തിലുള്ളൊരു സാഹചര്യത്തിൽ യഥാർത്ഥത്തിൽ ആരായിരുന്നു ലക്ഷ്യമെന്ന് വ്യക്തമാക്കാൻ CPM തയ്യാറാകണ്ടേ? മുഖ്യമന്ത്രിയുടെ നേതൃത്വത്തിൽ ഒപ്പിട്ട RSS CPM കരാർ നിലനിൽക്കുന്ന സാഹചര്യത്തിൽ UDF കോൺഗ്രസ് നേതാക്കൾ ആകാനാണ് സാധ്യത എന്നാണ് ഇപ്പോൾ പ്രതിപക്ഷം കരുതുന്നത്. കാരണം അവരെ കൊല്ലാനുള്ള ശ്രമമാണ് എന്ന്. അതുകൊണ്ടാണ് അവരുടെ ചോദ്യത്തിന് മറുപടി കൊടുക്കാത്തത്. ബോംബ് നിർമ്മിച്ചയാൾക്കൊപ്പം തന്നെ ഫോട്ടോയ്ക്ക് പോസ് ചെയ്ത വടകരയിലെ LDF സ്ഥാനാർത്ഥി ശൈലജ. ശൈലജയ്ക്കറിയാം ഇവർ CPM ആണെന്ന്. തിരഞ്ഞെടുപ്പ് ആയതുകൊണ്ട് മാത്രമാണ് ബോംബ് നിർമ്മിച്ചവരെ CPM തള്ളിപ്പറഞ്ഞുകൊണ്ടിരിക്കുന്നത് എന്നാണ്. തിരഞ്ഞെടുപ്പ് കഴിഞ്ഞാൽ കൊല്ലപ്പെട്ടയാൾ പാർട്ടിയുടെ രക്തസാക്ഷിയാകാൻ പോകുന്നു. മുൻകാല അനുഭവങ്ങൾ വെച്ച് നമുക്ക് അങ്ങനെ തന്നെ മനസ്സിലാക്കാം. കാരണം കൊല്ലപ്പെട്ടവർ ഒരു മാസം കഴിയുമ്പോൾ രക്തസാക്ഷികളായി മാറും. തെരഞ്ഞെടുപ്പ് കാലത്ത് നാട്ടിൽ കലാപം ഉണ്ടാക്കുക, കലാപ അന്തരീക്ഷം സൃഷ്ടിക്കുക, എന്നിട്ട് വോട്ടർമാരെ ഭയപ്പെടുത്തി പോളിംഗ് ബൂത്തിൽ എത്തിക്കാതിരിക്കുവാനുള്ള ഗൂഢനീക്കം നടത്തുക, ഇതൊക്കെ CPM നടത്തിക്കൊണ്ടിരിക്കുന്നതിൻ്റെ ഭാഗമാണിതും. ഇതുകൊണ്ടൊന്നും ജനരോക്ഷത്തിൽ നിന്ന് രക്ഷപ്പെടാമെന്ന് CPM കരുതണ്ട. ഭരണ തുടർച്ചയുടെ ധാർഷ്ട്യത്തിന് തിരഞ്ഞെടുപ്പിൽ ജനം ദാ മറുപടി നൽകാൻ പോകുന്നു. ഷെറിന് CPUമായി ബന്ധമില്ല എങ്കിൽ എന്തുകൊണ്ട് പാനൂർ ഏരിയ കമ്മിറ്റിയും സെക്രട്ടറിയും അവിടെ എത്തി? ഇതിനിടെയാണ് നേതാക്കൾ സംസ്കാര ചടങ്ങുകൾ അടക്കം എത്തുന്നത്. അതേസമയം MLA എന്ന നിലയിൽ ഷെറിൻ്റെ വീട്ടിൽ പോയ കഥയെക്കുറിച്ച് KP മോഹനൻ വ്യക്തമാക്കുമ്പോഴും CPMകാരൻ അല്ലെങ്കിൽ CPMകാരൻ എന്തിന് പോയി? വെള്ളിയാഴ്ച പുലർത്തെ കുന്നത്ത് പറമ്പ് ഉളിയാത്തോട്ടിൽ നിർമ്മാണത്തിലിരിക്കുന്ന വീട്ടിൽ വെച്ചാണ് ബോംബ് നിർമ്മിക്കുന്നതിനിടെയാണ് പൊട്ടിത്തെറി സംഭവിക്കുന്നതും. CPM പ്രവർത്തനമായിട്ടുള്ള കൈവേലിക്കൽ, എലിക്കുത്തിൻ്റെ വിട, കാട്ടിൻ്റെ വിട ഷെറിൻ കൊല്ലപ്പെടുന്നതും. മൂന്ന് പേർക്ക് പരിക്കേൽക്കുന്നു. മുളിയാത്തോട്ടിലെ വലിയ പറമ്പത്ത് വിനീഷും, മീത്തൽ കുന്നത്ത് പറമ്പിലെ ചിരാക്കണ്ടിമേൽ വിനോദും, സെൻട്രൽ കുന്നത്ത് പറമ്പിലെ കല്യാണൻ്റെ വീട്ടിലെ അശ്വന്തും ഇവർക്ക് പരിക്കേൽക്കുന്നു. ഇവരിൽ വിനീഷിനെ തന്നെ ഇപ്പോഴും ഗുരുതരമായിട്ട് തുറന്നു. ഷെറിൻ മരിക്കുകയും ചെയ്തു. അശ്വന്തിൻ്റെ കാലിനും വിനോദിൻ്റെ കണ്ണിനുമൊക്കെ പരിക്കേൽക്കുകയും ചെയ്തു. പരിക്കേറ്റവർ അങ്ങനെ ഇനി അങ്ങോട്ട് ജീവച്ഛവമായി ജീവിക്കുകയും ചെയ്യും. സംഭവത്തിൽ CPMന്റെ പ്രാദേശിക പ്രവർത്തകരായിട്ട 4 പേർ അറസ്റ്റിലാവുകയും ചെയ്തു. കാരണം ഈ ചെറുപ്പറമ്പ് അടുങ്കുടി വയലിൽ നിന്ന് അടുപ്പുകൂട്ടിപ്പറമ്പത്ത് ഷബിൻലാലും, സെൻട്രൽ കുന്നോത്ത് പറമ്പിലെ കിഴക്കിൽ അതുലും, ചെണ്ടയാട് പാണണ്ടന്തായ ഉറപ്പുള്ള കണ്ടിയിൽ അരുണും, കുന്നോത്ത് പറമ്പിൽ തന്നെയുള്ള ചിറക്കറാണ്ടി മയിൽ സായൂജുമൊക്കെയാണ് ഇപ്പോൾ അറസ്റ്റിലായിരിക്കുന്നത്. പോലീസ് അറസ്റ്റ് ചെയ്തു വച്ചിരിക്കുന്നു എന്നേ ഉള്ളൂ. ഇനി നാളെ ഇവരും CPMകാരല്ല എന്ന് തന്നെയായിരിക്കും CPM ഏരിയ കമ്മിറ്റി പറയാൻ പോകുന്നത്. പാനൂരിലെ ബോംബ് സ്ഫോടനം മാത്രമല്ല ഞാൻ ആദ്യം സൂചിപ്പിക്കുന്നത്. പല ബോംബ് സ്ഫോടനങ്ങൾ ഉണ്ടാകുമ്പോഴും, അക്രമങ്ങൾ ഉണ്ടാകുമ്പോഴും, TP ചന്ദ്രശേഖരനെ വെട്ടിക്കൊല്ലുമ്പോഴും കൊലപാതകത്തിലൊന്നും CPMന് പങ്കില്ല.
അന്വേഷണം നടത്തി അവസാനം കോടതി വിധിക്കുമ്പോഴാണ് അറിയുന്നത് കൊന്നതെല്ലാം സി പി എമ്മുകാർ തന്നെയാണ്. അതിനോടൊപ്പം ചേർന്ന് നിന്നവരും അതിന് ഗൂഢസംഘമായി പ്രവർത്തിച്ചവരടക്കമുള്ളവർ സി പി എമ്മിൻ്റെ ഉന്നത നേതാക്കന്മാരാണ് എന്ന് അപ്പോഴാണ് തിരിച്ചറിയപ്പെടുന്നത്. അതുപോലെ തന്നെയാണ് പാനൂരിലാണെങ്കിലും 2015 കണ്ണൂരിലാണെങ്കിലും ബോംബ് നിർമ്മാണത്തിനിടെ ആളുകൾ കൊല്ലപ്പെടുമ്പോൾ ആ കൊല്ലപ്പെട്ടവർ സി പി എമ്മുമായി യാതൊരു ബന്ധമില്ല എന്ന് പറഞ്ഞ കോടിയേരി ബാലകൃഷ്ണനും ഇന്ന് പാനൂരിലെ ബോംബ് സ്ഫോടന കേസുമായി ബന്ധപ്പെട്ടിട്ട് സി പി എമ്മിന് യാതൊരു ബന്ധമില്ല എന്ന് പറയപ്പെടുന്ന എം വി ഗോവിന്ദനുമൊക്കെ ഇതേ സി പി എമ്മിൻ്റെ വക്താക്കളല്ലേ. ആളുകളെ കൊല്ലുകയും കൊല്ലിക്കുകയും ചെയ്യുന്നൊരു പാർട്ടിയായി അക്രമ രാഷ്ട്രീയം നടത്തി എത്ര നാൾ ഈ കേരളത്തിൽ ഭരണം നിലനിർത്തി കൊണ്ടുപോകാമെന്ന് നിങ്ങൾ കരുതുന്നുവെന്ന് ഒന്നുകൂടി ആലോചിച്ച് നോക്കുക. എത്ര കാലം ഇങ്ങനെ പോകാൻ കഴിയും? എത്ര കാലം ഇങ്ങനെ ജനങ്ങളെ പറ്റിക്കാൻ കഴിയും? എത്ര കാലം ഇങ്ങനെ സ്ഫോടനം നടത്തി അക്രമം നടത്തി വെട്ടിക്കൊലപ്പെടുത്തി നിങ്ങൾക്ക് മുന്നോട്ട് പോകാൻ കഴിയും? നിങ്ങൾക്കെതിരെ സംസാരിക്കുന്നവരെ, നിങ്ങൾക്കെതിരെ വാക്കു പറയുന്നവരെ, നിങ്ങൾക്കെതിരെ പ്രതിഷേധിക്കുന്നവരെ അടക്കം കൊല ചെയ്യപ്പെടാമെന്ന് തോന്നുന്ന നിങ്ങളുടെ തോന്നലുണ്ടല്ലോ. അക്രമ രാഷ്ട്രീയത്തിലൂടെ എന്തും നേടിയെടുക്കാമെന്ന് വിശ്വസിക്കുന്ന നിങ്ങളുടെ ചിന്താഗതി, ആ കാറൽ മാർക്സ് സിദ്ധാന്തം നിങ്ങൾ അറബിക്കടലിൽ ഒഴുക്കൂ സി പി എമ്മേ. കാരണം ഇത് തകർന്ന് തരിപ്പണമാകുന്നൊരു സിദ്ധാന്തമാണ്. ഇതിവിടെ ചിലവാകില്ല എന്നതാ ഇവിടുത്തെ ജനങ്ങൾ തന്നെ, പാനൂരിലെ നാട്ടുകാരടക്കം കേരളത്തിലെ ജനങ്ങളടക്കം പറയുന്നു. നിങ്ങൾ ചെയ്യുന്ന ഈ തെമ്മാടിത്തരത്തിന് വോട്ടിലൂടെ അവർ മറുപടി നൽകുക തന്നെ ചെയ്യുമെന്നുള്ള കാര്യത്തിൽ സംശയമില്ല.